നഷീദുൽ മദ്രസ എന്ന കവിതയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നഷീദുൽ മദ്രസ, വിദ്യാലയ ഗാനം. നഷീദ് ഗാനം, പാട്ട്. അൽ മദ്രസ, വിദ്യാലയം, വിദ്യാലയ ഗാനം. യാ മദ്രസതി, യാ മദ്രസതി, യാ ലഹ്നൽ ഹുബ്ബി അലാ ശഫതി. യാ മദ്രസതി, എൻ്റെ വിദ്യാലയമേ. യാ മദ്രസതി, എൻ്റെ വിദ്യാലയമേ. മദ്രസത്തുൻ എന്നാൽ വിദ്യാലയം, മദ്രസതി എന്നാൽ എൻ്റെ വിദ്യാലയം. യാ എന്നത് ആ വിദ്യാലയത്തെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. യാ മദ്രസതി, എൻ്റെ വിദ്യാലയമേ. യാ ലഹ്നൽ ഹുബ്ബി അലാ ശഫതി, ലഹ്ന എന്നാൽ രാഗം, ഗാനം എന്നൊക്കെ പറയാം. യാ ലഹ്ന, രാഗമേ. അൽ ഹുബ്ബി, സ്നേഹത്തിൻ്റെ, സ്നേഹത്തിൻ്റെ രാഗമേ. അലാ ശഫതി, എൻ്റെ ചുണ്ടിലെ. ശഫത്തുൻ എന്നാൽ ചുണ്ട്. ശഫതി, എൻ്റെ ചുണ്ട്. അലാ ശഫതി, എൻ്റെ ചുണ്ടിലെ, എൻ്റെ ചുണ്ടിലെ സ്നേഹത്തിൻ്റെ രാഗമേ. എൻ്റെ വിദ്യാലയമേ, എൻ്റെ വിദ്യാലയമേ, എൻ്റെ ചുണ്ടിലെ സ്നേഹത്തിൻ്റെ രാഗമേ. ഇനി അതിൻ്റെ ആശയം താഴെ കാണാം, അത് വായിച്ചു നോക്കാം. യാ മദ്രസത്തി അന്തി ഹബീബത്തി വാന്തി നഷീദത്തുൽ മവദ്ദത്തി അലാ ശഫത്തി. യാ മദ്രസത്തി, എൻ്റെ വിദ്യാലയമേ. അന്തി, നീ. ഹബീബത്തി, എൻ്റെ പ്രിയപ്പെട്ടവളാണ്. എൻ്റെ വിദ്യാലയമേ, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. വാന്തി, നീ. നഷീദ, ഗാനമാണ്. അൽ മവദ്ദത്തി, സ്നേഹത്തിൻ്റെ. നീ സ്നേഹത്തിൻ്റെ ഗാനമാണ്. അലാ ശഫതി, എൻ്റെ ചുണ്ടിലെ. എൻ്റെ വിദ്യാലയമേ, നീ എൻ്റെ പ്രിയപ്പെട്ടവളാണ്. നീ എൻ്റെ ചുണ്ടിലെ സ്നേഹത്തിൻ്റെ ഗാനമാണ്. ഉസ്നീ തർഅഹു യദാ ഉമ്മി വയതീബു ബിഫളി മുഅല്ലിമതി. ഉസ്നീ, എൻ്റെ കൊമ്പുകൾ, എൻ്റെ ചില്ലകൾ. തർആഹു, അതിനെ പരിപാലിക്കുന്നു. യഥാ, കൈകൾ. ഉമ്മി, എൻ്റെ ഉമ്മയുടെ കൈകൾ എൻ്റെ ചില്ലകളെ പരിപാലിക്കുന്നു, അഥവാ എൻ്റെ ഉമ്മ എന്നെ നന്നായിട്ട് പരിപാലിക്കുന്നു. വയതീബു ബിഫളി മുഅല്ലിമതി, വയതീബു, അത് നന്നാവുന്നു. ബിഫളി, മഹിമയാൽ. മുഅല്ലിമതി, എൻ്റെ അധ്യാപികയുടെ മഹിമയാൽ അത് നന്നാവുകയും ചെയ്യുന്നു. അതിൻ്റെ ആശയം താഴെ കൊടുത്തിരിക്കുന്നു. വഫിൽ ഫിൽ ബൈത്തി തഖൂമു വാലിദതി ബിതർബിയതി വരിആയതി. വഫിൽ മദ്രസതി തഖൂമുൽ മുഅല്ലിമതു ബിതർബിയതിൻ ജമീലതിൻ. ഫിൽ ബൈത്തി, വീട്ടിൽ. തഖൂമു, നിർവഹിക്കുന്നു. വാലിദതി, എൻ്റെ ഉമ്മ നിർവഹിക്കുന്നു. ബിതർബിയതി, എൻ്റെ വളർത്തൽ അഥവാ എന്നെ വളർത്തൽ അഥവാ എന്നെ പരിപാലിക്കൽ. വരിആയതി, എന്നെ വളർത്തുക, പരിപാലിക്കുക എന്നീ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് എൻ്റെ ഉമ്മ നിർവഹിക്കുന്നു. വഫിൽ മദ്രസത്തി, വിദ്യാലയത്തിൽ വെച്ച്. തഖൂമുൽ മുഅല്ലിമതു, അധ്യാപിക നിർവഹിക്കുന്നു. ബി തർബിയത്തിൻ ജമീലത്തിൻ, നന്നായുള്ള പരിപാലനം, വളർത്തൽ. വീട്ടിൽ വെച്ച് എൻ്റെ ഉമ്മ എന്നെ നന്നായി പരിപാലിക്കുന്നു. സ്കൂളിലെത്തുമ്പോൾ എൻ്റെ അധ്യാപികയും എന്നെ നന്നായി പരിപാലിക്കുന്നു. യാ അജ്മൽ ബൈത്തിൻ യാ അഹ്ല ഉമ്മിൻ ഫിൽ അർളി വയാ അഗ്ല. യാ അജ്മൽ ബൈത്തിൻ, ഏറ്റവും മനോഹരമായ വീട്. അജ്മൽ എന്നാൽ ഏറ്റവും മനോഹരമായത് എന്നാണ്. ജമീൽ എന്നാൽ മനോഹരമായത്, അജ്മൽ എന്നാൽ ഏറ്റവും മനോഹരമായത്. അജ്മൽ ബൈത്ത്, ഏറ്റവും മനോഹരമായ വീടേ. യാ അഹ്ല ഉമ്മിൻ, ഏറ്റവും മധുരതരമായ മാതാവേ. അഹ്ല, ഏറ്റവും മധുരതരമായത്, ഏറ്റവും മധുരതരമായ ഉമ്മ് മാതാവ്, ഏറ്റവും മധുരതരമായ മാതാവേ. ഫിൽ അർളി, ഈ മണ്ണിലെ, ഈ ഭൂമിയിലെ ഏറ്റവും മധുരതരമായ മാതാവേ. വയാ അഗ്ല, ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും അമൂല്യമായത്. യാ അജ്മൽ ബൈത്തിൻ, ഏറ്റവും മനോഹരമായ വീടേ. യാ അഹ്ല ഉമ്മിൻ ഫിൽ അർളി, ഈ മണ്ണിലെ
ഏറ്റവും മധുരതരമായ മാതാവേ, വയാ അഗല, ഏറ്റവും അമൂല്യമായ സ്നേഹമേ. അവൻ സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്, സ്കൂളിനെ കുറിച്ച് പറയുകയാണ്. യാ മദ്റസതി അന്തി അജ്മലു മൻസിലിൻ വ അഹ്ലാ ഉമ്മിൻ വ അഗ്ലാ ഹുബ്ബിൻ. യാ മദ്റസതി, എൻ്റെ വിദ്യാലയമേ, അന്തി നീ, അജ്മലു മൻസിലിൻ, ഏറ്റവും സുന്ദരമായ വീടാണ്. അജ്മൽ, ഏറ്റവും സുന്ദരമായത്, മൻസിൽ വീട്, നീ ഏറ്റവും സുന്ദരമായ വീടാണ്. വ അഹ്ലാ ഉമ്മിൻ, ഏറ്റവും മധുരതരമായ മാതാവാണ്. വ അഗ്ലാ ഹുബ്ബിൻ, ഏറ്റവും വിലപിടിപ്പുള്ള സ്നേഹമാണ്. لجهودك يوما عن يوم اترفع للصف الاعلى. لجهودك, നിന്റെ പരിശ്രമത്താൽ, ജുഹുദ് ജുഹൂദ് പരിശ്രമം, ലിജുഹൂദിക്ക് നിന്റെ പരിശ്രമത്താൽ, യൗമൻ അൺ യൗമിൻ അനുദിനമുള്ള, ഓരോ ദിവസവുമുള്ള നിന്റെ പരിശ്രമം കാരണത്താൽ, ആ തറഫാവു ഞാൻ ഉയരുന്നു, ലിസ്വഫി ക്ലാസ്സിലേക്ക്, അൽ ആല ഉയർന്ന, അനുദിനമുള്ള നിന്റെ പരിശ്രമം കാരണത്താൽ ഞാൻ ഉയർന്ന ക്ലാസ്സിലേക്ക് ഉയരുന്നു. അതഖദ്ദമു ഇല ദറജത്തിൽ ഉലിയ ബി ജുഹൂദിക്ക് അദ്ദായിമ. അതഖദ്ദമു, ഞാൻ മുന്നേറുന്നു, ഇല ദറജത്തിൽ ഉലിയ, ഉന്നത സ്ഥാനത്തേക്ക്, ഉന്നത ക്ലാസ്സുകളിലേക്ക് ഞാൻ ഉയരുന്നു, ബി ജുഹൂദിക്ക് നിന്റെ പരിശ്രമം കാരണത്താൽ, അദ്ദായിമ സ്ഥിരമായ, സ്ഥിരമായ നിന്റെ പരിശ്രമം കാരണത്താൽ ഞാൻ ഉയർന്ന ക്ലാസ്സിലേക്ക് മുന്നേറുന്നു. വൽ ഫളു യഊദുലി മദ്റസതി. വൽ ഫളു, മഹിമ, ക്രെഡിറ്റ്. യഊദു, മടങ്ങുന്നു, ലി മദ്റസതി, എൻ്റെ വിദ്യാലയത്തിന്, അഥവാ ഇതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് എൻ്റെ വിദ്യാലയത്തിനാണ്. ഇതൊന്നും എൻ്റെ മികവ് കൊണ്ടുണ്ടായതല്ല, ഇതെല്ലാം എൻ്റെ വിദ്യാലയത്തിൻ്റെ മികവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇനിയുള്ള ഈ രണ്ട് വരികൾക്ക് ശേഷം വൽ ഫളു യഊദുലി മദ്റസതി എന്ന് കാണാവുന്നതാണ്. ആദ്യത്തെ രണ്ട് വരികൾക്ക് ശേഷം യാ മദ്റസതി എന്നായിരുന്നു, എൻ്റെ വിദ്യാലയമേ, എൻ്റെ വിദ്യാലയമേ എന്ന്. ഇനി ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ രണ്ട് വരി കഴിയുമ്പോഴും വൽ ഫളു യഊദുലി മദ്റസതി, ഇതിനെല്ലാം ക്രെഡിറ്റ് എൻ്റെ വിദ്യാലയത്തിനാണ് എന്ന് കാണാവുന്നതാണ്. ബിജനാഹിൽ ഇൽമി അതീറുഹുന വ ഉഗന്നി ഹാദിൽ അർളുലന. ബിജനാഹി, ചിറക് കൊണ്ട്, ബി എന്നാൽ കൊണ്ട്, ജനാഹ് ചിറക്, അൽ ഇൽമി അറിവിൻ്റെ, അറിവിൻ്റെ ചിറക് കൊണ്ട്, അതീറു ഞാൻ പറക്കുന്നു, ഹുന ഇവിടെ, അറിവിൻ്റെ ചിറക് കൊണ്ട് ഞാൻ ഇവിടെ പറക്കുന്നു, വ ഉഗന്നി ഞാൻ പാടുന്നു, ഹാദിൽ അർളുലന, ഹാദിൽ അർദു ഈ മണ്ണ്, ഈ ഭൂമി, ലന നമുക്കുള്ളതാണ്, അറിവിൻ്റെ ചിറക് കൊണ്ട് ഞാനിവിടെ പറന്നു നടക്കുന്നു, ഞാൻ പാടുന്നു, വ ഉഗന്നി ഹാദിൽ അർദു ലന, ഞാൻ പാടുന്നു, ഈ മണ്ണ് നമുക്കുള്ളതാണ് എന്ന്. അതഫവ്വഖു ഫീ ദർസി ഹത്താ അഖ്ദു വനസ്റൻ അഹ്മിൽ വതനാ. അത്തഫവ്വക്കു, ഞാൻ മികച്ചു നിൽക്കും, ഫി ദർസി എൻ്റെ പഠനത്തിൽ, ഞാൻ നന്നായി പഠിക്കും, എൻ്റെ പഠനത്തിൽ ഞാൻ മികച്ചു നിൽക്കും, ഹത്ത അഖ്ദുവ ഞാൻ ആയിത്തീരുന്നത് വരെ, നസ്റൻ ഒരു കഴുകനായിത്തീരുന്നത് വരെ, അഹ്മിൽ വതന നാടിനെ അഥവാ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കഴുകനായിത്തീരുന്നത് വരെ ഞാൻ പഠനത്തിൽ മികച്ചു നിൽക്കും. അതഫവ്വഖു ഫി ദിറാസതി വ ഉസ്ബിഹു നസ്റൻ യുറാഖിബുൽ അഅദാ. അതഫവ്വഖു, ഞാൻ മികച്ചു നിൽക്കും അഥവാ നന്നായി പഠിക്കും, ഫി ദിറാസതി എൻ്റെ പഠനത്തിൽ അഥവാ എൻ്റെ പഠനത്തിൽ ഞാൻ മികച്ചു നിൽക്കും, വ ഉസ്ബിഹു ഞാനാകും, നസ്റൻ ഞാനൊരു കഴുകനാകും, യുറാഖിബു നിരീക്ഷിക്കുന്ന, അൽ അഅദാ ശത്രുക്കളെ നിരീക്ഷിക്കുന്ന ഒരു കഴുകനായി ഞാൻ തീരും, ഞാൻ എൻ്റെ പഠനത്തിൽ മികച്ചു നിൽക്കും. ഫി സ്വഫി അഈശു മഅൽ കുതുബി ഫിൽ ബാഹത്തി അഗ്റഖു ഫിൽ ലഅബി. ഫി സ്വഫി, ക്ലാസ്സിൽ, അഈശു ഞാൻ ജീവിക്കും, മഅൽ കുതുബി പുസ്തകങ്ങളുടെ കൂടെ, ക്ലാസ്സിൽ ഞാൻ പുസ്തകങ്ങളുടെ കൂടെ ജീവിക്കും,
ഫിൽ ബാഹത്തി മുറ്റത്ത് സ്കൂളിൻ്റെ മുറ്റത്ത് അഗ്റഖു ഞാൻ മുങ്ങും ഫിൽ അബി കളിയിൽ മുറ്റത്ത് ഞാൻ കളിയിൽ മുഴുകും ഫിൽ സ്വഫി അഖ്റഉ കുതുബി വ അസ്തമിഉ ഇലാ മുദരിസി ഫിസ് സ്വഫി ക്ലാസിൽ അഖ്റഉ ഞാൻ വായിക്കും കുതുബി എൻ്റെ പുസ്തകങ്ങളെ ഞാൻ വായിക്കും വ അസ്തമിഉ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും ഇലാ മുദരിസി എൻ്റെ അധ്യാപകൻ പറയുന്നതെല്ലാം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കും വഫി വഖ്തി ലഅബി കളിയുടെ സമയത്ത് വഖ്ത് സമയം ലഅബ് കളി കളിയുടെ സമയത്ത് അൽ അബു ഞാൻ കളിക്കും മഅൽ അസ്തിഖാ കൂട്ടുകാരുടെ കൂടെ ഫി ബാഹത്തിൽ മദ്രസത്തി സ്കൂളിൻ്റെ മുറ്റത്ത് മിൻ ഹുബ്ബി മുഅല്ലിമിൻ അൽഗാലി അതഅല്ലമു കൈഫ ഉഹിബ്ബു അബി മിൻ ഹുബ്ബി സ്നേഹത്തിൽ നിന്ന് മുഅല്ലിമിന ഞങ്ങളുടെ അധ്യാപകൻ്റെ സ്നേഹത്തിൽ നിന്ന് അൽഗാലി അമൂല്യമായ അമൂല്യമായ അധ്യാപകൻ്റെ സ്നേഹത്തിൽ നിന്ന് അത് അല്ലമു ഞാൻ പഠിക്കുന്നു കൈഫ ഉഹിബ്ബു കൈഫ എങ്ങനെ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുമെന്ന് അബി എൻ്റെ പിതാവിനെ എൻ്റെ അധ്യാപകൻ്റെ അമൂല്യമായ സ്നേഹം കണ്ട് ഞാൻ പഠിക്കുന്നു എൻ്റെ പിതാവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം എന്ന് അതഅല്ലമു മിൻ അസാതിദതി ഹുബ്ബൽ വാലിദൈനി വൽ മുആമലത്തൽ ജയ്യിദ അതഅല്ലമു ഞാൻ പഠിക്കുന്നു മിൻ അസാതിദതി എൻ്റെ അധ്യാപകരിൽ നിന്ന് ഹുബ്ബൽ വാലിദൈനി മാതാപിതാക്കളോടുള്ള സ്നേഹം വൽ മുആമലത പെരുമാറ്റവും അൽ ജയ്യിദ നല്ല പെരുമാറ്റവും എൻ്റെ അധ്യാപകരിൽ നിന്ന് ഞാൻ പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് വരികളിൽ നിന്ന് 2019 മോഡൽ പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. ഇഖ്റ അൽ ബൈത താലി വ അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ ഇഖ്റ വായിക്കുക അൽ ബൈത് കവിത അത്താലി താഴെയുള്ള കവിത വരികൾ വായിക്കുക വ അജിബ് എന്നിട്ട് ഉത്തരം പറയുക അനിൽ അസ്ഇലത്തിൽ ആത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക്. ഇവിടെ രണ്ട് വരി കവിത കൊടുത്തിരിക്കുകയാണ്, നമ്മൾ ഏറ്റവും അവസാനമായി വായിച്ച രണ്ട് വരി കവിത ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതിന് താഴെ മൂന്ന് ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് വരി കവിതയിൽ നിന്ന് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തണം. അതിന് ഈ കവിതയുടെ അർത്ഥം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഫി സ്വഫി അഈശു മഅൽ കുതുബി ഫിൽ ബാഹത്തി അഗ്റഖു ഫിൽ ലഅബി മിൻ ഹുബ്ബി മുഅല്ലിമിൻ അൽഗാലി അതഅല്ലമു കൈഫ ഉഹിബ്ബു അബി ഫി സ്വഫി അർത്ഥമറിയാമല്ലോ, ഞാൻ ഒന്നുകൂടി പറയാം. ഫി സ്വഫി ക്ലാസ്സിൽ അഈശു ഞാൻ ജീവിക്കുന്നു മഅൽ കുതുബി പുസ്തകങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു ഫിൽ ബാഹത്തി മുറ്റത്ത് അഗ്റഖു ഞാൻ മുഴുകുന്നു ഫിൽ അബി കളിയിൽ മുഴുകുന്നു മിൻ ഹുബ്ബി മുഅല്ലിമിന അൽ ഗാലി ഞങ്ങളുടെ അധ്യാപകൻ്റെ വിലപ്പെട്ട അമൂല്യമായ സ്നേഹത്തിൽ നിന്നും അതഅല്ലമു ഞാൻ പഠിക്കുന്നു കൈഫ ഉഹിബ്ബു അബി എൻ്റെ പിതാവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മഅ മൻ തഈശു ഫി സ്വഫി മ കൂടെ മൻ ആരുടെ കൂടെ തഈശു നീ ജീവിക്കുന്നു ഫി സ്വഫി ക്ലാസ്സിൽ നീ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത്. ഫി സ്വഫി അഈശു മഅൽ കുതുബി ആ ഒന്നാമത്തെ വരിയിലെ ആ ഒന്നാമത്തെ ഭാഗം തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. മഅ മൻ ആരുടെ കൂടെയാണ് നീ ക്ലാസ്സിൽ ജീവിക്കുന്നത്. ഫി സ്വഫി ക്ലാസ്സിൽ അഈശു ഞാൻ ജീവിക്കുന്നു മഅൽ കുതുബി പുസ്തകങ്ങളുടെ കൂടെ, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ബാഗ് നോക്കാം. ഐന തൽഅബു ഐന എവിടെയാണ് തൽഅബു നീ കളിക്കുന്നത്. ഫിൽ ബാഹത്തി അഗ്റഖു ഫിൽ അബി എന്നാണല്ലോ. ഫിൽ ബാഹത്തി മുറ്റത്ത് അഗ്റഖു ഞാൻ മുഴുകുന്നു ഫിൽ അബി കളിയിൽ. അപ്പോൾ ഫിൽ ബാഹത്തി എന്നാണ് അതിൻ്റെ ഉത്തരം, മുറ്റത്ത്. അടുത്ത ചോദ്യം. മിൻ ഐന തതഅല്ലമു അൽ ഹുബ്ബ മിൻ ഐന എവിടെ നിന്ന്. മിൻ എന്നാൽ നിന്ന്, ഐന എവിടെ, എവിടെ നിന്ന് തതഅല്ലമു നീ പഠിക്കുന്നു അൽ ഹുബ്ബ് സ്നേഹം, നീ എവിടെ നിന്നാണ് സ്നേഹം പഠിക്കുന്നത്. മിൻ ഹുബ്ബി മുഅല്ലിമിന അൽ ഗാലി ഞങ്ങളുടെ അധ്യാപകൻ്റെ അമൂല്യമായ സ്നേഹത്തിൽ നിന്നാണ് അതഅല്ലമു കൈഫ ഉഹിബ്ബു അബി എൻ്റെ പിതാവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ സ്നേഹം പഠിക്കുന്നത് എവിടെ നിന്നാണ്, അധ്യാപകൻ്റെ സ്നേഹത്തിൽ നിന്നാണ്. മിൻ ഹുബ്ബി മുഅല്ലിം അധ്യാപകൻ്റെ സ്നേഹത്തിൽ നിന്ന്, അതാണ് മൂന്നാമത്തതിൻ്റെ ഉത്തരം. മിൻ ഹുബ്ബി മുഅല്ലിം.
العلم بأيدينا مشعل بالنور يضيء المستقبل العلم അറിവ് ബി ഐദീന ഞങ്ങളുടെ കയ്യിൽ യദുൻ എന്നതിൻ്റെ ജം ആണ് ഐദി കൈകൾ ബി ഐദീന ഞങ്ങളുടെ കൈകൾ അപ്പോൾ അറിവ് ഞങ്ങളുടെ കൈകളിലെ മിസ്അലിൻ വിളക്കാണ് ബിൻ നൂരി വെളിച്ചം കൊണ്ട് യുലീഉ അത് പ്രകാശിപ്പിക്കുന്നു പ്രകാശപൂരിതമാക്കുന്നു അൽ മുസ്തഖ്ബല ഭാവിയെ ഇനി അതിൻ്റെ ആശയം നോക്കാം അൽ ഇൽമു നിബ്റാസുൻ യുലീഉ മുസ്തഖ്ബല ഹയാത്തിന അൽ ഇൽമു അറിവ് നിബ്റാസുൻ വിളക്കാണ് യുലീഉ അത് പ്രകാശപൂരിതമാക്കുന്നു അത് മുസ്തഖ്ബല ഹയാത്തിന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ അൽ ഇൽമു അറിവ് നിബ്റാസുൻ വിളക്കാണ് യുലീഉ അത് പ്രകാശപൂരിതമാക്കുന്നു മുസ്തഖ്ബല ഭാവിയെ ഹയാത്തിന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയെ അത് പ്രകാശപൂരിതമാക്കുന്നു വബിഹീനം ലീലിദിൻ അഫ്ലൽ നജ്താസു സ്വഅബ വലാ നസ്അൽ വബിഹി അതുകൊണ്ട് അഥവാ ആ അറിവ് കൊണ്ട് നംലി നമ്മൾ നീങ്ങുന്നു ലിഗദിൻ നാളെയിലേക്ക് അഫ്ലൽ ഏറ്റവും നല്ല നാളെയിലേക്ക് നമ്മൾ നീങ്ങുന്നു അറിവുള്ളവൻ്റെ ഇന്നത്തേതിനേക്കാൾ നല്ലതായിരിക്കും നാളെ അഥവാ ഭാവി അറിവുള്ളവർക്ക് നല്ല ഭാവി ഉണ്ടാകും ആ അറിവ് കൊണ്ട് നമ്മൾ ഏറ്റവും നല്ല നാളെയിലേക്ക് നീങ്ങുന്നു നജ്താസു നമ്മൾ മറികടക്കുന്നു അസ്വാബ പ്രയാസങ്ങളെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ മറികടക്കാൻ അറിവുള്ളവർക്ക് സാധിക്കും അൽ ഇൽമു യഹ്ദീന ഇലാ ഗദിൻ അഫ്ലൽ അൽ ഇൽമു അറിവ് യഹ്ദീന നമ്മെ നയിക്കുന്നു ഇലാ ഗദിൻ നാളെയിലേക്ക് അഥവാ ഭാവിയിലേക്ക് അഫ്ലൽ ഏറ്റവും നല്ല ഭാവിയിലേക്ക് ഏറ്റവും നല്ല നാളെയിലേക്ക് അറിവ് നമ്മെ നയിക്കുന്നു വയഖൂദുന അത് നമ്മെ നയിക്കുന്നു ഇലൽ അമാമി മുന്നോട്ട് ബി തജാവുസി മറികടന്നുകൊണ്ട് അൽ മശഖത്തി പ്രയാസങ്ങൾ പ്രയാസങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അത് ആ അറിവ് നമ്മെ മുന്നോട്ട് നയിക്കുന്നു ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 SSLC പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം ഇഖ്തർ സത്രൻ മുനാസിബൻ ലി മഅന തസ്രീഹി ഫിൽ മുറബ്ബഇ ഇഖ്തർ തിരഞ്ഞെടുക്കുക സത്രൻ വരി മുനാസിബൻ യോജിച്ച വരി തിരഞ്ഞെടുക്കുക ലി മഅന ആശയത്തോട് യോജിച്ച അത് തസ്രീഹി പ്രസ്താവനയുടെ ഫിൽ മുറബ്ബഇ ഈ ചതുരത്തിൽ ഈ കോളത്തിൽ ഉള്ള പ്രസ്താവനയുടെ ആശയത്തോട് യോജിച്ച വരി താഴെ നിന്ന് തിരഞ്ഞെടുക്കുക ഇവിടെ ഒരു ചതുരത്തിൽ ഒരു ഒരു കോളത്തിൽ ഇവിടെ ഒരു വരി കൊടുത്തിരിക്കുകയാണ് ഒരു സെന്റൻസ് കൊടുത്തിരിക്കുന്നു അതിനോട് യോജിച്ചിട്ടുള്ള അതേ അർത്ഥത്തിലുള്ള കവിത താഴെ നിന്ന് തിരഞ്ഞെടുക്കണം അൽ ഇൽമു അറിവ് നിബ്റാസുൻ വിളക്കാണ് യുലീഉ അത് പ്രകാശപൂരിതമാക്കുന്നു മുസ്തഖ്ബല ഭാവിയെ അൽ ഹയാത്തി ജീവിതത്തിൻ്റെ അത് ജീവിതത്തിൻ്റെ ഭാവിയെ പ്രകാശപൂരിതമാക്കുന്നു ഏത് വരിയാണ് ഒന്നാമത്തെ വരി വായിച്ചു നോക്കാം മിൻ ഹുബ്ബി മുഅല്ലിമിൻ അൽഗാലി അതഅല്ലമു കൈഫ ഉഹിബ്ബ് അബി എൻ്റെ അധ്യാപകൻ്റെ അമൂല്യമായ സ്നേഹത്തിൽ നിന്നും ഞാൻ പഠിക്കുന്നു എൻ്റെ പിതാവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അതല്ലല്ലോ രണ്ടാമത്തെ വരി നോക്കാം അൽ ഇൽമു ബി ഐദീന മിസ്അൽ അൽ ഇൽമു അറിവ് ബി ഐദീന ഞങ്ങളുടെ കയ്യിൽ മിസ്അലുൻ വിളക്കാണ് ഞങ്ങളുടെ കയ്യിലുള്ള വിളക്കാണ് അറിവ് ബിൻ നൂരി ആ വിളക്കിൻ്റെ വെളിച്ചം കൊണ്ട് യുലീഉ പ്രകാശപൂരിതമാവുന്നു അൽ മുസ്തഖ്ബൽ ഭാവി അപ്പോൾ അതാണ് അപ്പോൾ അൽ ഇൽമു ബി ഐദീന മിസ്അൽ ബിൻ നൂരി യുലീഉൽ മുസ്തഖ്ബൽ അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ഈ കവിതാഭാഗത്തുനിന്നും പരീക്ഷയിൽ വരിക അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ ഈ കവിതയിലെ ഓരോ വരിയുടെയും ഓരോ വാക്കിൻ്റെയും അർത്ഥവും ആശയവും നമ്മൾ പഠിച്ചിരിക്കണം ഇനി 2019 ക്വാർട്ടർലി പരീക്ഷയിൽ ചോദിച്ച ചോദ്യം നോക്കാം ഇഖ്തർ അൽ ജുംലത അൽ മുനാസിബത ലിസത്രി താലി ഇഖ്തർ തിരഞ്ഞെടുക്കുക അൽ ജുംല സെന്റൻസ് അൽ മുനാസിബ യോജിച്ച ലി സത്രി താലി താഴെയുള്ള കവിതാ വരിയോട് യോജിച്ച സെന്റൻസ് താഴെ നിന്ന് തിരഞ്ഞെടുക്കുക അൽ ഇൽമു ബി ഐദീന മിസ്അൽ ബി നൂരി യുലീഉൽ മുസ്തഖ്ബൽ അപ്പോൾ അതിൻ്റെ ആശയം ഇനി പറയേണ്ടതില്ലല്ലോ
അതിനോട് യോജിച്ച വരി ഏതാണ്? രണ്ടാമത്തെ വരിയാണ്. അൽ ഇൽമു നിബ്റാസുൻ യജ്അലു മുസ്തഖ്ബലന മുളിയൻ. അതിന്റെ ആശയം ഞാൻ വിശദീകരിക്കുന്നില്ല, നേരത്തെ നമ്മൾ വിശദീകരിച്ചതുകൊണ്ട്. ഇനി നമുക്ക് ഈ നഷീദുൽ മദ്രസ എന്ന കവിത എഴുതിയ കവിയെ കുറിച്ച് പഠിക്കാം. അനി ഷാഇർ, കവിയെ കുറിച്ച്. സ്വാലിഹ് മഹ്മൂദ് ഹവാരി. സ്വാലിഹ് മഹ്മൂദ് ഹവാരി. അഷായർ സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫിലസ്തീനിയുൽ ജിൻസിയ. അഷായറു കവി സ്വാലിഹ് മഹ്മൂദ് ഹവാരി എന്ന കവി ഫിലസ്തീനിയുൽ ജിൻസിയ, ഫലസ്തീൻ വംശജനാണ്. വുലിദ, അദ്ദേഹം ജനിച്ചു ബി ബൽദത്തി സംഹ്, സംഹ് എന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ. 1938 ഹസ്വല അല, അദ്ദേഹം കരസ്ഥമാക്കി. ഇജാസ, അദ്ദേഹം ഡിഗ്രി കരസ്ഥമാക്കി. ഫി ലുഗത്തി, ഭാഷയിൽ. വലീസാൻസ്, അതുപോലെ അദ്ദേഹം ബാച്ചിലർ ഡിഗ്രി കരസ്ഥമാക്കി. ഫിൽ ഹുഖൂഖി, നിയമത്തിൽ. യഅമലു അൽ ആൻ മുദരിസൻ, യഅമലു അദ്ദേഹം ജോലി ചെയ്യുന്നു. അൽ ആൻ ഇപ്പോൾ, മുദരിസൻ അധ്യാപകനായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു. ഹുവ, അദ്ദേഹം. ഉളുവു ഇത്തിഹാദിൽ കുത്താബി അൽ അറബ് ഫി സൂരിയ. ഹുവ, അദ്ദേഹം ഉളുവു അംഗമാണ്. ഇത്തിഹാദ്, യൂണിയനിൽ. അൽ കുത്താബി, എഴുത്തുകാരുടെ. അൽ അറബ്, അറബി എഴുത്തുകാരുടെ യൂണിയനിൽ അദ്ദേഹം അംഗമാണ്. ഫി സൂരിയ, സിറിയയിൽ. വ ഉളുവു ഇത്തിഹാദിൽ കുത്താബി വ സുഹഫിയിൻ അൽ ഫിലസ്തീനിയൻ. വ ഉളുവു, അദ്ദേഹം അംഗമാണ് ഇത്തിഹാദിൽ കുത്താബ്, എഴുത്തുകാരുടെ യൂണിയനിൽ. വ സുഹഫിയിൻ, പത്രപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും യൂണിയനിൽ അദ്ദേഹമാണ് അംഗമാണ്. അൽ ഫിലസ്തീനിയിൻ, ഫലസ്തീൻകാരായ പത്രപ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും യൂണിയനിലും അദ്ദേഹം അംഗമാണ്. നുഷിറത് ഖസായിദുഹു, നുഷിറത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഖസായിദുഹു, അദ്ദേഹത്തിന്റെ കവിതകൾ. ഫി അദീദി മിനദ് ദൗരിയാത്ത്, ഒരുപാട് പീരിയോഡിക്കൽസിൽ അഥവാ ആനുകാലിക മാഗസീനുകളിൽ ഒരുപാടെണ്ണത്തിൽ അദ്ദേഹത്തിന്റെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മിനദ് ദൗരിയാത്തിൽ അറബിയ, അറബി ഭാഷയിലുള്ള പല മാഗസീനുകളിലും പീരിയോഡിക്കൽസിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് കവിതകൾ പലപ്പോഴായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വലഹു, അദ്ദേഹത്തിനുണ്ട്. ദവാവീൻ, കവിതാ സമാഹാരങ്ങളുണ്ട്, അഥവാ കുറേ കവിതകൾ ചേർത്തുള്ള പുസ്തകം, അതാണ് ദീവാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കവിതാ സമാഹാരങ്ങളുണ്ട്. ദവാവീനുൻ കസീറ. അഷ്ഹറുഹ, അതിൽ പ്രശസ്തമായവയാണ്. അസ്വാഫീറു ബിലാദി ഹനാദി തുഗന്നി. അസ്വാഫീറു ബിലാദി എന്നതും ഹനാദി തുഗന്നി എന്നതും അദ്ദേഹത്തിന്റെ ദീവാനുകളാണ്, അഥവാ കവിതാ സമാഹാരങ്ങളാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ചില പോയിന്റുകൾ പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന്, ഇദ്ദേഹം ഫലസ്തീൻ വംശജനാണ്. അക്കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. ഫിലസ്തീനിയുൽ ജിൻസിയ, അദ്ദേഹം ഒരു ഫലസ്തീൻ വംശജനാണ്. രണ്ടാമതായി നമ്മൾ ഓർത്തു വെക്കേണ്ടത് അദ്ദേഹത്തിന്റെ ദീവാനുകളുടെ പേരാണ്, അഥവാ കവിതാ സമാഹാരങ്ങളുടെ പേര്. അസ്വാഫീറു ബിലാദി ഹനാദി തുഗന്നി. നമ്മൾ ഈ പുസ്തകത്തിൽ, നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ നിരവധി സാഹിത്യകാരന്മാരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ 4-5 കവിതകൾ പഠിക്കുന്നുണ്ട്, ഒരു നാടകം പഠിക്കുന്നുണ്ട്, അതുപോലെ CH മുഹമ്മദ് കോയെക്കുറിച്ചും അതുപോലെ ഉമർ കാവിയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്. അവരുടെ പുസ്തകങ്ങളെക്കുറിച്ചും അവരുടെ മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ ജനനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് പരസ്പരം മാറിപ്പോവാൻ പാടില്ല. അതുകൊണ്ട് സ്വാലിഹ് മഹ്മൂദ് ഹവാരിയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് നന്നായി പഠിക്കുക. മറ്റൊരാളെ കുറിച്ച് പഠിക്കുമ്പോൾ അതുമായിട്ട് മിക്സ് ചെയ്ത് കൺഫ്യൂഷൻ ആയി പോകാൻ പാടില്ല. അതിന് നന്നായി പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2019 ക്വാർട്ടർലി എക്സാമിനേഷനിലെ ചോദ്യമാണ്. സുൽ ബിൽ മുനാസിബ്, ചേരുംപടി ചേർക്കുക. തഗല്ലബത് അലൽ ഇആഖതി, വൈകല്യത്തെ അതിജയിച്ചു. റജുലു സ്വാറുഖിൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ. ഷാഇറുൻ വുലിദ ഫി ഫിലസ്തീൻ, ഫലസ്തീനിൽ ജനിച്ച കവി. ഷാഇറുൻ കവി, വുലിദ ജനിച്ചു. ഫി ഫിലസ്തീൻ, ഫലസ്തീനിൽ. ഇനി അടുത്ത മറുഭാഗത്ത് നോക്കുമ്പോൾ APJ അബ്ദുൽ കലാം, ഇബ്രാഹിം ഇബ്ന് അദ്ഹം, ഇറാ സിൻഗാൾ, സ്വാലിഹ് മഹ്മൂദ് ഹവാരി. തഗല്ലബത് അലൽ ഇആഖതി, വൈകല്യത്തെ അതിജയിച്ചു, ആരാണ്? ഇറാ സിൻഗാൾ.
റജുലു സ്വാറോഹിൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ ആരാണ്? എ പി ജെ അബ്ദുൽ കലാം. ഷാഇറുൻ വുലിദ ഫി ഫിലസ്തീൻ, ഫലസ്തീനിൽ ജനിച്ച കവി ആരാണ്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി. അപ്പോൾ സ്വാലിഹ് മഹ്മൂദ് ഹവാരി ജനിച്ചത് ഫലസ്തീനിലാണ്, അദ്ദേഹം ഫിലസ്തീനിയുൽ ജിൻസിയ ആണ് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഇനി 2020 മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം. അസ്വാഫീറു ബിലാദി ദീവാനുൻ ലി ഷായർ. അസ്വാഫീറു ബിലാദി എന്നത് ദീവാനുൻ, കവിതാ സമാഹാരമാണ്. ലി ഷായർ, കവിയുടെ. ഏത് കവിയുടെ? സ്വാലിഹ് മഹ്മൂദ് ഹവാരി, അലി അഹമ്മദ് ബാഖത്തീർ, ജമീൽ സിദ്ദിഖി അസ്സഹാവി, മുഹീദ്ദീൻ അലി. ഇപ്പോൾ നമ്മൾ ആകെ കൂടി സ്വാലിഹ് മഹ്മൂദ് ഹവാരിയെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ എളുപ്പം മറുപടി പറയും. പക്ഷേ ഈ പറയുന്ന നാല് കവികളെ കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ആയി പോവാൻ സാധ്യതയുണ്ട്, നന്നായി പഠിച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ അസ്വാഫീറു ബിലാദി എന്നത് സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടേതാണ് എന്ന് നന്നായി പഠിക്കുക. ഇനി 2018 മോഡൽ പരീക്ഷയുടെ ചോദ്യം. ലാഹിൽ അൽ ജദ്വൽ വ അജിബ് അനിൽ അസ്ഇല. ലാഹിൽ ശ്രദ്ധിക്കുക, അൽ ജദ്വൽ ഈ പട്ടിക ശ്രദ്ധിക്കുക, വ അജീബ് എന്നിട്ട് ഉത്തരം പറയുക, അനിൽ അസ്ഇല ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നാല് കോളമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഒന്നാമത്തെ കോളത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു അൽ ഇസ്മ്. മൂന്ന് പ്രമുഖരായ വ്യക്തികളുടെ പേര് അതിന് താഴെ എഴുതിയിരിക്കുന്നു. എ പി ജെ അബ്ദുൽ കലാം, സ്വാലിഹ് മഹ്മൂദ് ഹവാരി, അൽ ഖാളി ഉമർ അലി. അത് അടുത്ത കോളത്തിൽ ഏറ്റവും മുകളിൽ മക്കാനുൽ വിലാദത്ത്, ജനനസ്ഥലം. എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നേരെ തമിഴ്നാട് എന്നെഴുതി, സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ നേരെ ഫിലസ്തീൻ എന്ന് എഴുതിയിരിക്കുന്നു, ഖാളി ഉമർ അലി വെളിയങ്കോട്. അപ്പോൾ ഖാളി ഉമർ അലിയെക്കുറിച്ച് മാത്രം നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ഭാഗം നമ്മൾ ഇപ്പോൾ പറയേണ്ടതില്ല. ഇനി അടുത്ത കോളം നോക്കൂ, അൽ വസ്ഫ്, വിശേഷണം. എ പി ജെ അബ്ദുൽ കലാമിന് നേരെ മുഹന്ദിസുൻ ഫലായിയുൻ, സ്പേസ് എഞ്ചിനീയർ എന്നെഴുതിയിരിക്കുന്നു. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ നേരെ ഷാഇർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നാലാമത്തെ കോളം നോക്കിയാൽ അൽ മുഅല്ലഫാത്ത്, രചനകൾ. എ പി ജെ അബ്ദുൽ കലാമിന് നേരെ അജ്നിഹത്തു മിന്നാർ, അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണല്ലോ അജ്നിഹത്തു മിന്നാർ. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ നേരെ അസ്വാഫീർ ബിലാദി എന്നും എഴുതിയിരിക്കുന്നു. ഇനി താഴെയുള്ള ചോദ്യം ശ്രദ്ധിക്കുക. മൻ അൽ മുഹന്ദിസ് അൽ ഫലായി, മൻ ആരാണ് അൽ മുഹന്ദിസ് ഉൽ ഫലായി, സ്പേസ് എഞ്ചിനീയർ. മുഹന്ദിസ് എന്നാൽ എഞ്ചിനീയർ, അൽ ഫലായി സ്പേസ്, സ്പേസ് എഞ്ചിനീയർ ആരാണ്? അത് അതിലേക്ക് നോക്കുക. ആ കോളത്തിൽ അൽ വസ്ഫ് എന്നതിൽ കാണാം മുഹന്ദിസുൻ ഫലായി എന്ന് എഴുതിയിരിക്കുന്നു. അത് ആരുടെ നേരെ എഴുതിയിരിക്കുന്നത്? എ പി ജെ അബ്ദുൽ കലാമിന് നേരെയാണ്. അപ്പോൾ എ പി ജെ അബ്ദുൽ കലാമാണ് ഉത്തരം. ഇനി ബാ, മസ്മു മുഅല്ലഫത്തി അഷായിർ അൽ ഫിലസ്തീനി. മാ എന്താണ് ഇസ്മു പേര്, മുഅല്ലഫത്ത് രചനയുടെ പേര്, കൃതിയുടെ പേര്. അഷായിറുൽ ഫിലസ്തീനി, ഫലസ്തീൻകാരനായ കവിയുടെ രചനയുടെ പേരെന്താണ്? അപ്പോൾ ആരാണ് ഫലസ്തീൻകാരനായ കവി എന്ന് ഇവിടെ നോക്കണം. അത് സ്വാലിഹ് മഹ്മൂദ് ഹവാരിയാണ്. അദ്ദേഹം ഫിലസ്തീൻ എന്ന സ്ഥലത്ത് ജനിച്ചു, ഷായർ കവിയാണ്, അതൊക്കെ അവിടെ കാണാം. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ഇസ്മു മുഅല്ലഫത്താണ് ചോദിച്ചത്. അപ്പോൾ മുഅല്ലഫാത്ത് എന്ന കോളത്തിൽ സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ നേരെ എഴുതിയിരിക്കുന്നു അസ്വാഫീറു ബിലാദി. അപ്പോൾ അസ്വാഫീർ ബിലാദി എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം നമ്മൾ എടുത്തിട്ടില്ല, ആ പാഠം എത്തുമ്പോൾ നമുക്ക് പറയാം. ഇനി 2019 മോഡൽ പരീക്ഷയിലെ ചോദ്യം. സുൽ ബൈനൽ അമുദൈനി, ഇവയും പരസ്പരം ചേർക്കാനാണ്. നഷീദുൽ മദ്രസ, ഹെലനൽ ഉമ്മ്, യാ അള്ളാ. ഇതിൽ ഹെലനൽ ഉമ്മ് എന്നത് ഇപ്പോൾ നമ്മൾ ബുക്കിൽ ഇല്ലാത്ത പാഠമാണ്, മുമ്പുണ്ടായിരുന്നു, അത് ഒഴിവാക്കിയതാണ്. യാ അള്ളാ എന്നത് ഉണ്ട്, അത് അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ നഷീദുൽ മദ്രസയെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. നഷീദുൽ മദ്രസ എന്ന കവിതയാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത കോളത്തിൽ കാണാം, കമല സുരയ്യ, സ്വാലിഹ് മഹ്മൂദ് ഹവാരി, മഅറൂഫ് റുസാഫി. നഷീദുൽ മദ്രസ എന്ന കവിത എഴുതിയത് ആരാണ്? സ്വാലിഹ് മഹ്മൂദ് ഹവാരിയാണ്. അപ്പോൾ നമ്മൾ ബുക്കിലുള്ള കവിതകളെല്ലാം ആരൊക്കെയാണ് എഴുതിയത് എന്ന കാര്യവും നമ്മൾ ഓർത്തു വെക്കണം. നഷീദുൽ മദ്രസ എന്ന കവിത എഴുതിയത് സ്വാലിഹ് മഹ്മൂദ് ഹവാരിയാണ്. ഇനി 2020 എസ് എസ് എൽ സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യം. വഫീഖ് ബൈനൽ ഖാനത്തെയും, ചേരുംപടി ചേർക്കാനാണ്. അലിഫ് ബാ രണ്ട് കോളങ്ങൾ.
അലിഫ് എന്ന ഭാഗത്ത് കാണാം ഹനാദി തുഗന്നി അന്നബിയു ഷഹ്റസാദ് ലാ താബത് ബിസിഹതിക. ബാ എന്ന കോളത്തിൽ കാണാം അലി അഹമ്മദ് ബാക്കസീർ, സ്വാലിഹ് മഹ്മൂദ് ഹവാരി, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, മുഹീദ്ദീൻ ബിൻ അലി, റാഷിദ് ബിൻ അലി അൽ ഹംബശി. ഇവിടെ അലിഫ് എന്ന കോളത്തിൽ നമ്മൾ ഏതാണ് പഠിച്ചിട്ടുള്ളത്? ഹനാദി തുഗന്നി അന്നബി ഷഹ്റസാദ് ലാ താബത് ബിസിഹതിക, ഇതിൽ ഏതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? ഹനാദി തുഗന്നി എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ദീവാനുകളെ കുറിച്ച് പറഞ്ഞു, അതിലൊന്ന് ഹനാദി തുഗന്നി എന്നതാണ്. അപ്പൊ ഹനാദി തുഗന്നി എന്നതിനെ സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് ദീവാനുകളെ കുറിച്ച് പറഞ്ഞു, അത് രണ്ടും നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കണം. അപ്പോൾ സ്വാലിഹ് മഹ്മൂദ് ഹവാരിയെ കുറിച്ച് കുറേ ഏതാണ്ട് എല്ലാ പരീക്ഷകളിലും ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി 2017 SSLC പരീക്ഷയിലെ ചോദ്യമാണ് ഇഖ്തർ അൽ മുനാസിബ മിനൽ ഖൗസൈൻ. ഇഖ്തർ, തിരഞ്ഞെടുക്കുക, അൽ മുനാസിബ യോജിച്ചത്, മിനൽ ഖൗസൈനി ബ്രാക്കറ്റിൽ നിന്നും, ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് തിരഞ്ഞെടുക്കുക. അശ്ശാഇറു സ്വാലിഹ് മഹ്മൂദ് ഹവാരി, അശ്ശാഇറു കവി, സ്വാലിഹ് മഹ്മൂദ് ഹവാരി എന്ന കവി ഡാഷ് ഫിലസ്തീനിയ, ഇറാഖിയ, ഹിന്ദിയ, അമ്രീക്കിയ. ഫിലസ്തീനിയ, അവിടെ നമ്മൾ പഠിച്ചല്ലോ ഫിലസ്തീനിയുൽ ജിൻസിയ എന്ന്, അപ്പോൾ ഫിലസ്തീനുകാരനാണ് അശ്ശാഇർ സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫിലസ്തീനിയുൻ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് നോക്കാം. നഖ്റഉ തർജമത ഹയാത് അശ്ശാഇർ സ്വാലിഹ് ഹവാരി. നഖ്റഉ, നമുക്ക് വായിക്കാം, തർജമത ഹയാത്ത്, ജീവചരിത്രം, അശ്ശാഇർ സ്വാലിഹ് ഹവാരി, സ്വാലിഹ് മഹ്മൂദ് ഹവാരി എന്ന കവിയുടെ ജീവചരിത്രം നമുക്ക് വായിക്കാം. വനുൻഷിവ്, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം, അർബാത അസ്ഇല, നാല് ചോദ്യങ്ങൾ, ബിസ്തിഖ്ദാമി, ഉപയോഗിച്ചുകൊണ്ട്, അദവാത്തുൽ ഇസ്തിഫാം അൽ ആത്തിയ, താഴെയുള്ള അദവാത്തുൽ ഇസ്തിഫാം ഉപയോഗിച്ചുകൊണ്ട്. അദവാത്തുൽ ഇസ്തിഫാം എന്നാൽ ചോദ്യമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മൻ, മതാ, ഐന, കൈഫ, ഇത്തരം വാക്കുകളുണ്ടല്ലോ ഇംഗ്ലീഷിൽ, വാട്ട്, വെൻ, വേർ, ഹൂ, ഇതൊക്കെ അറബിയിൽ ഇവക്കൊക്കെ അദവാത്തുൽ ഇസ്തിഫാം എന്നാണ് പറയുക. ഇവിടെ നാലെണ്ണം കൊടുത്തിരിക്കുന്നു, മൻ, മാ, ഐന, മത. ഇവ ഉപയോഗിച്ചിട്ട് നമ്മൾ നാല് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ ജീവചരിത്രം വായിച്ചിട്ടാണ് ഈ ചോദ്യം ഉണ്ടാക്കേണ്ടത്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചല്ലോ, അതാണ് ഇവിടെ താഴെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അശ്ശാഇറു സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫിലസ്തീനിയുൽ ജിൻസിയ, വുലിദ ബി ബൽദത്തി സംഹ് ഫി ഫിലസ്തീൻ സൻ. അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മൾ വായിച്ചതാണ്, ഞാൻ ഇനി വായിക്കുന്നില്ല. ഇവിടെ നാല് ചോദ്യം ഉണ്ടാക്കണം. ആദ്യത്തെ വരി വായിച്ചു നോക്കാം. അശ്ശാഇർ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, സ്വാലിഹ് മഹ്മൂദ് ഹവാരി എന്ന കവി ഫിലസ്തീനിയിൽ ജിൻസിയ, അദ്ദേഹം ഫലസ്തീൻ വംശജനാണ്. അപ്പോൾ മൻ എന്ന വാക്കുപയോഗിച്ചിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. മൻ ഹുവ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, മൻ ഹുവ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, ആരാണ് സ്വാലിഹ് മഹ്മൂദ് ഹവാരി? നമ്മൾ ചോദ്യം മാത്രം എഴുതിയാൽ മതി, ഇതിന് ഉത്തരം എങ്ങനെ ആയിരിക്കും? അദ്ദേഹം ഷാഇറുൻ ഫിലസ്തീനിയിൽ ജിൻസിയ, ഫലസ്തീൻ വംശജന, ഫലസ്തീൻ വംശജനായ കവിയാണ്, അങ്ങനെയാണ് ഉത്തരം ഉണ്ടാവുക. അപ്പോൾ ഉത്തരം നമ്മൾ എഴുതേണ്ടതില്ല, നമ്മൾ ചോദ്യം മാത്രം ഉണ്ടാക്കിയാൽ മതി. മൻ ഹുവ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, മൻ ഹുവ സ്വാലിഹ് മഹ്മൂദ് ഹവാരി. ഇനി അടുത്ത് നോക്കാം. വുലിദ, അദ്ദേഹം ജനിച്ചു, ബി ബൽദത്തി സംഹ്, സംഹ് എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു, ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ഐന, ഐന വുലിദ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, ഐന വുലിദ സ്വാലിഹ് മഹ്മൂദ് ഹവാരി. ഐന എന്നാൽ എവിടെ, വുലിദ ജനിച്ചു, സ്വാലിഹ് മഹ്മൂദ് ഹവാരി എവിടെയാണ് ജനിച്ചത്? ബി ബൽദത്തി സംഹ് ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ സംഹ് എന്ന സ്ഥലത്ത്. ഉത്തരം നമ്മൾ എഴുതേണ്ടതില്ല, ചോദ്യം മാത്രം എഴുതിയാൽ മതി. ശേഷം 1938 ജനിച്ചു എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ജനിച്ചത്? 1938. മതാവുലിത, മതാവുലിത സ്വാലിഹ് മഹ്മൂദ് ഹവാരി, സ്വാലിഹ് മഹ്മൂദ് ഹവാരി. മത എന്നാൽ എപ്പോൾ, എപ്പോഴാണ് വുലിത ജനിച്ചത്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി. അപ്പോൾ വളരെ ലളിതമായിട്ട് മൂന്ന് ചോദ്യം നമ്മൾ ഉണ്ടാക്കി.
ഇനി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ രണ്ട് കവിതാ സമാഹാരങ്ങളെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണമെന്ന്. അതിനെക്കുറിച്ച് ഒരു ചോദ്യം കൂടി ഉണ്ടാക്കിയാൽ നാല് ചോദ്യമായല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ ഏതെല്ലാം? അസ്വാഫിർ ബിലാദി, ഹനാദി, തുവന്നി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ. അപ്പോൾ നമ്മൾ ചോദ്യമുണ്ടാക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതാ സമാഹാരങ്ങൾ ഏതെല്ലാമാണ്? മാഹിയ ദവാബീനുഹു അൽ മഷ്ഹൂറ. മാഹിയ, മാ ആണല്ലോ ഉണ്ടാക്കേണ്ടത്, മാ എന്ന വാക്കുകൂടിയാണ് ഇതിൽ ബാക്കിയുള്ളത് അഥവാ ഇസ്തിഫാമിൽ. മാഹിയ ദവാബീനുഹു അൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കവിതാ സമാഹാരങ്ങൾ ഏതെല്ലാമാണ്? മാഹിയ ദവാവീനുഹു അൽ മഷ്ഹൂറ. അപ്പോൾ നാല് ചോദ്യം വളരെ ലളിതമായിട്ട് നമ്മൾ ഉണ്ടാക്കി. നുറാജുൽ മന്ദൂമ വ തസ്രീഹാത് വ നക്തശിഫു മിൻഹ അൽ മുത്തറാദിഫാത് ലിൽ കലിമാത്തിൽ ആത്തിയ. നുറാജു, നമുക്ക് പരിശോധിക്കാം. അൽ മന്ദൂമ, നമ്മുടെ കവിത നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. വ തസ്രീഹാത്, അതേപോലെ തന്നെ മറ്റ് അതിലുള്ള മറ്റു വരികളൊക്കെ നമുക്ക് പരിശോധിക്കാം. വ നക്തശിഫു, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മിൻഹ, അവയിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. അൽ മുത്തറാദിഫാത്, പര്യായ പദങ്ങൾ, സിനോനിംസ്, പര്യായ പദങ്ങൾ കണ്ടുപിടിക്കാം. ലിൽ കലിമാത്തി, വാക്കുകളുടെ, അൽ ആത്തിയ, താഴെയുള്ള, താഴെ വരുന്ന വാക്കുകളുടെ മുത്തറാദിഫുകൾ അഥവാ പര്യായ പദങ്ങൾ നമുക്ക് പാഠഭാഗത്തു നിന്ന് അഥവാ നമ്മുടെ കവിതയിൽ നിന്നും അവിടെയുള്ള മറ്റ് വരികളിൽ നിന്നൊക്കെയായിട്ട് കണ്ടുപിടിക്കാം. മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു പദമാണ്. ഇവിടെ നോക്കാം, നീല കളറിൽ കൊടുത്തിരിക്കുന്നവയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്, മറ്റ് വാക്കുകൾ ഞാൻ എഴുതിയതാണ്. അൽ കലിമത്തു, വാക്ക്. മൻസിൽ, വീട്. മൻസിലുൻ എന്നതിൻ്റെ അതേ അർത്ഥത്തിലുള്ള പദമാണ് ബൈത്തുൻ. രണ്ടും ഒരേ അർത്ഥമാണ്, വീട്. രണ്ടാമത്തെ വരി നോക്കാം, ഫിനാഉൻ, മുറ്റം. ബാഹത്തുൻ. നിബ്രാസുൻ, വിളക്ക്. മിഷ്അലുൻ. മവദ്ദത്തുൻ, സ്നേഹം. ഹുബ്ബുൻ. വാലിദത്തുൻ, ഉമ്മ. ഉമ്മുൻ. മുഅല്ലിമത്തുൻ, അധ്യാപിക. മുദരിസത്തുൻ. മശക്കത്തുൻ, പ്രയാസം. സ്വാബുൻ. ഇത് നമ്മൾ മനഃപ്പാഠമാക്കേണ്ടവയാണ്. ഈ ഇവയിലുള്ള വാക്കുകൾ തന്നെയാണ് പരീക്ഷയിൽ വരാറുള്ളത്. അപ്പോൾ ഇവ നമ്മൾ മനഃപ്പാഠമാക്കുക. ഇവ മുത്തറാദിഫുകളാണ് അഥവാ ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളാണ്. മൻസിൽ, ബൈത്ത്. ഫിനാഉൻ, ബാഹത്തുൻ. നിബ്രാസുൻ, മിഷ്അലുൻ. മവദ്ദത്തുൻ, ഹുബ്ബുൻ. വാലിദത്തുൻ, ഉമ്മുൻ. മുഅല്ലിമത്തുൻ, മുദരിസത്തുൻ. മശക്കത്തുൻ, സ്വാബുൻ. മശക്കത്തുൻ എന്നാൽ അർത്ഥം പ്രയാസം എന്നാണ്. നിബ്രാസുൻ എന്നാൽ വിളക്ക് എന്നാണ് അർത്ഥം. ഈ വാക്കുകളൊക്കെ നമുക്ക് ആ പാഠഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് പരിചിതമായ വാക്കുകളാണ് ഇവ. ഏഴെണ്ണവും നമ്മൾ മനഃപ്പാഠമാക്കുക. 2019 എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യം നോക്കാം. ഇഖ്തർ അൽ മുത്തറാദിഫ മിനൽ ഹിലാലൈൻ. ഇഖ്തർ, തിരഞ്ഞെടുക്കുക. അൽ മുത്തറാദിഫ്, പര്യായ പദം തിരഞ്ഞെടുക്കുക. മിനൽ ഹിലാലൈനി, ബ്രാക്കറ്റിൽ നിന്ന്. ഒന്ന്, വാലിദത്തുൻ, ഉമ്മ. അതിൻ്റെ അതേ അർത്ഥത്തിലുള്ളത് ജദ്ദത്തുൻ, അമ്മത്തുൻ, ഉമ്മുൻ, ഇബ്നത്തുൻ, ഉമ്മുൻ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, മവദ്ദത്തുൻ, സ്നേഹം, ഡേഷ്. ഹുബ്ബുൻ, ഗളബുൻ, ഹുസ്നുൻ, സുറൂറുൻ. ഹുബ്ബുൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഏഴ് വാക്കിലെ രണ്ടെണ്ണമാണ് 2019 ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ അതുകൊണ്ട് തന്നെ ആ ഏഴ് പദങ്ങളും നമ്മൾ മനഃപ്പാഠമാക്കുക. ഇനി 2020 മോഡൽ പരീക്ഷയിലെ ചോദ്യം നോക്കാം. മുത്തറാദിഫു കലിമത് ബൈത്ത്. ബൈത്ത് എന്ന വാക്കിൻ്റെ മുത്തറാദിഫ്, അതിൻ്റെ പര്യായ പദം. അത് നമ്മൾ പഠിച്ചു, ബൈത്തുൻ, മൻസിലുൻ. ഇവിടെ ബ്രാക്കറ്റിൽ കാണാം, മദ്രസത്തുൻ, മൻസിലുൻ, മൽഅബുൻ, ബുസ്താനുൻ, മൻസിലുൻ. ഇതും ആ ഏഴ് പദങ്ങളിൽ പെട്ട ഒരു പദം തന്നെയാണ്. അപ്പൊ ആ ഏഴ് പദങ്ങളും നമ്മൾ നന്നായി മനഃപ്പാഠമാക്കണം. നുഇദ്ദു മുദക്കിറത്തൻ അനിൽ മദ്രസത്തി ബി മുസാഅദതി അന്നിഖാത് അത്താലിയ. നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. മുദക്കിറത്തൻ, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അനിൽ മദ്രസത്തി, സ്കൂളിനെ സംബന്ധിച്ച്. ബി മുസാഅദതി, സഹായത്തോടെ.
അന്നിഖാത്ത് പോയിന്റുകളുടെ അത്താലിയ താഴെയുള്ള താഴെയുള്ള പോയിന്റുകളുടെ സഹായത്തോടെ സ്കൂളിനെ കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം. നമ്മുടെ പാഠം അഥവാ നമ്മൾ ഈ പഠിച്ച കവിത നസീദുൽ മദ്രസ എന്ന കവിതയാണ്, അഥവാ മദ്രസയെക്കുറിച്ച് സ്കൂളിനെ കുറിച്ചാണ് അതിലുള്ളത്. അതുകൊണ്ട് ഈ പാഠഭാഗത്ത് നിന്ന് ചോദ്യം വരികയാണെങ്കിൽ സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനുള്ള ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല പരീക്ഷകളിലും അങ്ങനെ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണണം. എങ്ങനെയാണ് സ്കൂളിനെ പറ്റിയിട്ട് നമ്മൾ ഒരു കുറിപ്പ് എഴുതുക, ഒരു പാരഗ്രാഫ് എങ്ങനെ സ്കൂളിനെ കുറിച്ച് എഴുതും? താഴെ പറയുന്ന പോയിന്റുകളൊക്കെ അതിൽ ഉൾപ്പെടണം എന്നാണ് പറയുന്നത്. തഖൂമു ബി തർബിയത്തി അത്തഖദ്ദുമു ഇലൽ ഉലിയ മിസ്ബാഹുൻ യുദീഉൽ മുസ്തഖ്ബൽ അജ്മലു മൻസിൽ അഖ്റഉൽ കുതുബ് അൽഅബു മഅൽ അസ്തിഖാ. ഇവയുടെ അർത്ഥമൊക്കെ നമുക്കറിയാമല്ലോ, നേരത്തെ വിശദീകരിച്ചതാണ്. തഖൂമു ബി തർബിയത്തി, അത് നമ്മെ വളർത്തുന്നു. അത്തഖദ്ദുമു ഇലൽ ഉലിയ, ഉന്നതങ്ങളിലേക്ക് മുന്നേറുന്നു. മിസ്ബാഹി യുദീഉൽ മുസ്തഖ്ബൽ, ഭാവിയെ പ്രകാശപൂരിതമാക്കുന്ന വിളക്കാണത്. അജ്മലു മൻസിലിൻ, ഏറ്റവും മനോഹരമായ വീടാണ്. അഖ്റഉൽ കുതുബ, ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു. അൽഅബു മഅൽ അസ്തിഖാ, ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നു. ഈ പോയിന്റുകളൊക്കെ അതിൽ വരണം. എങ്ങനെയാണ് ആ കുറിപ്പ് വരേണ്ടത് എന്ന ഒരു മോഡൽ താഴെ കൊടുത്തിരിക്കുന്നു. മദ്രസത്തി ജമീലത്തുൻ വ കബീറത്തുൻ, മദ്രസത്തി എൻ്റെ സ്കൂൾ ജമീലത്തുൻ സുന്ദരമാണ്, വ കബീറത്തുൻ വലിയതാണ്, വഹിയ അത് അജ്മലുൻ മനാസിലി വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ വീടാണ്. ഇങ്ങനെയൊക്കെയാണ് എഴുതി തുടങ്ങേണ്ടത്, ഒരു മോഡൽ കൊടുത്തു. അപ്പോൾ ഇത് സ്കൂളിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു കുറിപ്പ് എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2017 SSLC പരീക്ഷയിലും മദ്രസയെ കുറിച്ച് എഴുതാൻ അഥവാ സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനുള്ള ചോദ്യമുണ്ടായിരുന്നു. അഇദ്ദ മുദക്കിറത്തൻ, അഇദ്ദ മുദക്കിറത്തൻ അനിൽ മദ്രസത്തി മുസ്തഖ്ദിമൻ അന്നിഖാത് അത്താലിയ. അഇദ്ദ തയ്യാറാക്കുക, മുദക്കിറത്തൻ ഒരു കുറിപ്പ് തയ്യാറാക്കുക, അനിൽ മദ്രസത്തി സ്കൂളിനെ സംബന്ധിച്ച്, മുസ്തഖ്ദിമൻ ഉപയോഗിച്ചുകൊണ്ട്, അന്നിഖാത് പോയിന്റുകൾ അത്താലിയ താഴെയുള്ള താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തെല്ലാമാണ് താഴെയുള്ള പോയിന്റുകൾ? അജ്മലു ബൈത്ത്, ഏറ്റവും മനോഹരമായ വീട്. ബാഹത്തുൽ മദ്രസത്തി, സ്കൂളിന്റെ മുറ്റം. അഹ്സനു മക്കാൻ, ഏറ്റവും നല്ല സ്ഥലം. അൽ അസ്തിഖാഉ അൽ അഹിബ്ബ, പ്രിയപ്പെട്ട കൂട്ടുകാർ. അൽ കുതുബ് അൽ ജമീല, മനോഹരമായ പുസ്തകങ്ങൾ. മിസ്ബാഹുൽ ഹയാത്തി, ജീവിതത്തിന്റെ വിളക്ക്. അൽ മുദരിസൂന വൽ മുദരിസാത്ത്, അധ്യാപകന്മാരും അധ്യാപികമാരും. ഈ പോയിന്റുകളൊക്കെ അതിൽ ഉൾക്കൊള്ളണം. അങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് 2017 SSLC പരീക്ഷയിൽ ഉണ്ടായിരുന്ന ചോദ്യം. 2018 മോഡൽ പരീക്ഷയിലും അതേ ചോദ്യം തന്നെ വന്നു. അഇദ്ദ മുദക്കിറത്തൻ അനിൽ മദ്രസത്തി മുസ്തഖ്ദിമൻ അന്നിഖാത് അത്താലിയ. അഇദ്ദ തയ്യാറാക്കുക, മുദക്കിറത്തൻ ഒരു കുറിപ്പ് തയ്യാറാക്കുക, അനിൽ മദ്രസത്തി സ്കൂളിനെ സംബന്ധിച്ച്, മുസ്തഖ്ദിമൻ ഉപയോഗിച്ചുകൊണ്ട്, അന്നിഖാത് അത്താലിയ താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തെല്ലാമാണ് താഴെയുള്ള പോയിന്റുകൾ? അജ്മലു ബൈത്തിൻ, ഏറ്റവും മനോഹരമായ വീട്. അൽ അസ്തിഖാ വൽ അഹിബ്ബ, കൂട്ടുകാരും പ്രിയപ്പെട്ടവരും. നൂറുൽ ഹയാത്ത്, ജീവിതത്തിന്റെ വെളിച്ചം. അൽ കുതുബ് അൽ ജമീല, മനോഹരമായ പുസ്തകങ്ങൾ. അത്തഖദ്ദുമു ഇലൽ ഉലിയ, ഉന്നതങ്ങളിലേക്കുള്ള കുതിപ്പ്. ഈ പോയിന്റുകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. 2019 SSLC പരീക്ഷയിലും ഇതേ ചോദ്യം വന്നു. അഇദ്ദ മുദക്കിറത്തൻ അൻ മദ്രസത്തിക മുസ്തഖ്ദിമൻ അന്നിഖാത് അത്താലിയ. അഇദ്ദ മുദക്കിറത്തൻ ഒരു കുറിപ്പ് തയ്യാറാക്കുക, അൻ മദ്രസത്തിക നിന്റെ സ്കൂളിനെ കുറിച്ച്, മുസ്തഖ്ദിമൻ ഉപയോഗിച്ചുകൊണ്ട്, അന്നിഖാത് അത്താലിയ താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്തെല്ലാമാണ് താഴെയുള്ള പോയിന്റുകൾ? അജ്മലു ബൈത്ത്, ഏറ്റവും മനോഹരമായ വീട്. തഖവ് ഫിൽ ഖറിയത്തി, അത് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. തഖവ് അത് സ്ഥിതി ചെയ്യുന്നു, ഫിൽ ഖറിയത്തി ഗ്രാമത്തിൽ. കബീറത്തിൻ വ മഷ്ഹൂറത്തിൻ, കബീറത്തിൻ അത് വലുതാണ്, വ മഷ്ഹൂറത്തിൻ അത് പ്രസിദ്ധമാണ്. മദ്രസത്തിൻ ഥാനവിയ, അത് ഹൈസ്കൂളാണ്. ഹുക്കൂമിയ, ഗവൺമെന്റ് സ്കൂളാണ്. അ തഖദ്ദുമു ഇലൽ ഉലിയ,
അത്തഖദ്ദുമു മുന്നേറുക, ഇലൽ ഉലിയ ഉന്നതങ്ങളിലേക്ക് മുന്നേറൽ, ഈ പോയിന്റുകളൊക്കെ വേണം. അതായത് നിരവധി പരീക്ഷകളിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മദ്രസയെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാൻ, ഒരു ചെറിയ പാരഗ്രാഫ് എങ്കിലും മദ്രസയെക്കുറിച്ച് അഥവാ സ്കൂളിനെ കുറിച്ച് എഴുതാൻ നമ്മൾ പഠിച്ചു വച്ചിരിക്കണം എന്നാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി നമുക്ക് ആ കുറിപ്പ് അങ്ങ് പഠിക്കാം. കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് എഴുതുന്നു, മദ്രസത്തി, എൻ്റെ സ്കൂൾ. മദ്രസത്തി ജമീലത്തുൻ വ കബീറത്തുൻ, മദ്രസത്തി എൻ്റെ സ്കൂള് ജമീലത്തുൻ സുന്ദരമാണ്, വ കബീറത്തുൻ വലുതാണ്, എൻ്റെ സ്കൂൾ സുന്ദരവും വലുതുമാണ്. വഹിയ അജ്മലു ബൈത്തിൻ വ അഹ്ലാ ഉമ്മിൻ, വഹിയ അത് അജ്മലു ബൈത്തിൻ ഏറ്റവും മനോഹരമായ വീടാണ്, വ അഹ്ലാ ഉമ്മിൻ ഏറ്റവും മധുരതരമായ ഉമ്മയാണ്. വഹിയ മദ്രസത്തുൻ സാനവിയത്തുൻ ഹുക്കൂമിയത്തുൻ, വഹിയ അത് മദ്രസത്തുൻ സാനവിയ, അതൊരു ഹൈസ്കൂളാണ്, ഹുക്കൂമിയ ഗവൺമെൻറ്, അതൊരു ഗവൺമെൻറ് ഹൈസ്കൂളാണ്. വ തഖഉ ഫി ഖറിയത്തിൻ മഷ്ഹൂറത്തിൻ ഫി വിലായത്തി കൈരല, വ തഖഉ അത് സ്ഥിതി ചെയ്യുന്നു, ഫി ഖറിയത്തിൻ ഒരു ഗ്രാമത്തിൽ, മഷ്ഹൂറത്തിൻ പ്രസിദ്ധമായ ഒരു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഫി വിലായത്തി കേരള, കേരള സംസ്ഥാനത്തെ, വിലായത്ത് എന്നാൽ സംസ്ഥാനം, ഫി വിലായത്തി കേരള, കേരള സംസ്ഥാനത്തെ. വ തഖഉ അത് സ്ഥിതി ചെയ്യുന്നു, ഫി ഖറിയത്തിൻ മഷ്ഹൂറത്തിൻ പ്രസിദ്ധമായ ഒരു ഗ്രാമത്തിൽ, ഫി വിലായത്തി കേരള, കേരള സംസ്ഥാനത്തെ. വ അഖ്റഉൽ കുതുബ ഫി സ്വഫി, വ അഖ്റഉ ഞാൻ വായിക്കുന്നു, അൽ കുതുബ പുസ്തകങ്ങൾ, ഫി സ്വഫി ക്ലാസ്സിൽ, ക്ലാസ്സിൽ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു. വ അൽഅബു മഅ അസ്തിഖായി ഫിൽ ബാഹതി വഖ്ത അൽഅബി, വ അൽഅബു ഞാൻ കളിക്കുന്നു, മഅ അസ്തിഖായി എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ കളിക്കുന്നു, ഫിൽ ബാഹതി മുറ്റത്ത്, സ്കൂളിൻ്റെ മുറ്റത്ത്, വഖ്ത അൽഅബി കളിയുടെ സമയത്ത്, ലഅബ് കളി, വഖ്ത സമയം, കളിയുടെ സമയത്ത് സ്കൂളിൻ്റെ മുറ്റത്ത് ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നു. വ അൽഅബു മഅ അസ്തിഖായി ഫിൽ ബാഹതി വഖ്ത അൽഅബി. വഹിയ തുസാഇദുനി ലിതഖദ്ദുമി ഇലൽ ഉലിയ, വഹിയ അത് സ്കൂൾ, തുസാഇദുനി എന്നെ സഹായിക്കുന്നു, ലിതഖദ്ദുമി മുന്നേറാൻ, ഇലൽ ഉലിയ ഉന്നതിയിലേക്ക്, ഉന്നതങ്ങളിലേക്ക് മുന്നേറാൻ സ്കൂൾ എന്നെ സഹായിക്കുന്നു. വ ഉഹിബ്ബുഹ കസീറൻ, ഞാൻ, വ ഉഹിബ്ബു ഞാൻ ഇഷ്ടപ്പെടുന്നു, ഹ അതിനെ, സ്കൂളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, കസീറൻ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം ഇത്രയും പഠിച്ചു വെച്ചാൽ മതി നമുക്ക് സ്കൂളിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ. ഒന്നുകൂടി വായിക്കാം. ആദ്യം ഹെഡിങ് ആയിട്ട് മദ്രസത്തി എന്നെഴുതുന്നു. മദ്രസത്തി ജമീലത്തുൻ വ കബീറത്തുൻ, എൻ്റെ സ്കൂൾ ഭംഗിയുള്ളതും വലുതുമാണ്. വഹിയ അജ്മലു ബൈത്തിൻ വ അഹ്ലാ ഉമ്മിൻ, അത് ഏറ്റവും നല്ല വീടും ഏറ്റവും മധുരതരമായ മാതാവുമാണ്. വഹിയ മദ്രസത്തുൻ സാനവിയത്തുൻ ഹുക്കൂമിയത്തുൻ, അതൊരു ഗവൺമെൻറ് ഹൈസ്കൂളാണ്. വ തഖഉ ഫി ഖറിയത്തിൻ മഷ്ഹൂറത്തിൻ ഫി വിലായത്തി കേരള, കേരളത്തിലെ പ്രശസ്തമായ ഒരു ഗ്രാമത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. വ അഖ്റഉൽ കുതുബ ഫി സ്വഫി, ഞാൻ ക്ലാസ്സിൽ പുസ്തകങ്ങൾ വായിക്കുന്നു. വ അൽഅബു മഅ അസ്തിഖായി ഫിൽ ബാഹതി വഖ്ത അൽഅബി, കളിയുടെ സമയത്ത് സ്കൂളിൻ്റെ മുറ്റത്ത് കൂട്ടുകാരുടെ കൂടെ ഞാൻ കളിക്കുന്നു. വഹിയ തുസാഇദുനി ലിതഖദ്ദുമി ഇലൽ ഉലിയ, ഉന്നതങ്ങളിലേക്ക് മുന്നേറാൻ അതെന്നെ സഹായിക്കുന്നു, അഥവാ സ്കൂൾ എന്നെ സഹായിക്കുന്നു. വ ഉഹിബ്ബുഹ കസീറൻ, ഞാൻ അതിനെ അഥവാ സ്കൂളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇനി 2019 ക്വാർട്ടർലി പരീക്ഷയിലെ ചോദ്യം, ഇഖ്റ അൽ ഫിഖ്റത താലിയ വ അജിബ് ഹസ്ബൽ ഇർഷാദാത്. ഇഖ്റ വായിക്കുക, അൽ ഫിഖ്റ പാരഗ്രാഫ്, അത്താലിയ താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക. വ അജിബ് ഹസ്ബൽ ഇർഷാദാത്, വ അജിബ് ഉത്തരം എഴുതുക, ഹസ്ബൽ ഇർഷാദാത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച്, ഇർഷാദാത് എന്നാൽ നിർദ്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. ആദ്യം ആ പാരഗ്രാഫ് വായിച്ചു നോക്കാം. മദ്രസത്തി ഹിയ അജ്മലു മൻസിലി തുറാഇനി മുദരിസത്തി മിത്ല ഉമ്മി അൽഅബു മഅ അസ്തിഖായി ഫി ബാഹതിൽ മദ്രസത്തി ഇന്നി ഉഹിബ്ബു മദ്രസത്തി. മദ്രസത്തി എൻ്റെ സ്കൂൾ, ഹിയ അത് അജ്മൽ, അജ്മൽ ഏറ്റവും മനോഹരമായ, മൻസിലി എൻ്റെ വീടാണ്, എൻ്റെ ഏറ്റവും മനോഹരമായ വീടാണ് സ്കൂൾ, എൻ്റെ സ്കൂൾ.
തുറാഈനി മുദരിസത്തി, തുറാഈനി എന്നെ പരിചരിക്കുന്നു, മുദരിസത്തി എൻ്റെ അധ്യാപിക എന്നെ പരിചരിക്കുന്നു, മിഥുല ഉമ്മി എൻ്റെ ഉമ്മയെപ്പോലെ, എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ അധ്യാപികയും എന്നെ പരിചരിക്കുന്നു. അൽ അബു ഞാൻ കളിക്കുന്നു, മഅ അസ്തിഖായി എൻ്റെ കൂട്ടുകാരുടെ കൂടെ, ഫി ബാഹത്തിൽ മദ്രസത്തി സ്കൂളിൻ്റെ മുറ്റത്ത്. ഇന്നി ഉഹിബ്ബു മദ്രസത്തി ഇന്നി തീർച്ചയായും ഞാൻ, ഉഹിബ്ബു ഇഷ്ടപ്പെടുന്നു, മദ്രസത്തി എൻ്റെ സ്കൂൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. ചോദ്യം, മുദരിസാത്ത് മുഫ്രദുഹ, മുദരിസാത്ത് എന്നതിൻ്റെ മുഫ്രദ് അതിൻ്റെ ഏകവചനം എന്താണ്? ആ പാരഗ്രാഫ് വായിച്ചാൽ കാണാം, തുറാഈനി മുദരിസത്തി, മുദരിസത്ത് എന്നതാണ് മുദരിസാത്ത് എന്നതിൻ്റെ മുഫ്രദ്. ഇനി അത് നോക്കാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, മുദരിസാത്ത് എന്നതൊരു ജം ആണ്, അതിൻ്റെ മുഫ്രദാണല്ലോ ചോദിക്കുന്നത്. അതിൻ്റെ അവസാനം മുദരിസാത്ത് എന്നതിൻ്റെ അവസാനം നോക്കിയാൽ ഒരു അലിഫും താവുമാണ്. അപ്പോൾ അലിഫും താവും ചേർത്ത് ജമ്മുണ്ടാക്കുന്നത് ജം മുഅന്നസ് സാലിമിലാണ്. അത് നേരത്തെ നമ്മൾ പഠിച്ചു. ആ അലിഫും താവും മാറ്റി പകരം ഒരു താ ചേർത്താൽ മതി, അപ്പോൾ അതിൻ്റെ മുഫ്രദ് ഉണ്ടാക്കാം, മുദരിസത്തുൻ. അടുത്ത ചോദ്യം, സുമലാ അൽ മുതറാദിഫ്, സുമലാ കൂട്ടുകാർ, അതിൻ്റെ അൽ മുതറാദിഫ് അതിൻ്റെ പര്യായ പദം അഥവാ അതിൻ്റെ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു പദം, അത് ഈ പാരഗ്രാഫിൽ നോക്കി കണ്ടുപിടിക്കണം. അൽ അബു മഅ അസ്തിഖായി ഒന്നാമത്തെ വരിയുടെ അവസാനത്തിൽ കാണാം, അൽ അബു ഞാൻ കളിക്കുന്നു, മഅ കൂടെ, അസ്തിഖായി എൻ്റെ കൂട്ടുകാരുടെ കൂടെ. അപ്പോൾ സുമലാഇൻ്റെ മുതറാദിഫാണ് അസ്തിഖാ കൂട്ടുകാർ, സുമലാ അസ്തിഖാ. ഇനി അടുത്ത ചോദ്യം, ഐന തൽ അബു മഅ അസ്തിഖായിക, ഐന എവിടെയാണ് തൽ അബു നീ കളിക്കുന്നത്, മഅ അസ്തിഖായിക നിന്റെ കൂട്ടുകാരുടെ കൂടെ നീ എവിടെയാണ് കളിക്കുന്നത്. അൽ അബു മഅ അസ്തിഖായി ഫി ബാഹത്തിൽ മദ്രസത്തി ഒന്നാമത്തെ വരിയുടെ അവസാനം, അൽ അബു ഞാൻ കളിക്കുന്നു, മഅ അസ്തിഖായി എൻ്റെ കൂട്ടുകാരുടെ കൂടെ, ഫി ബാഹത്തിൽ മദ്രസത്തി സ്കൂളിൻ്റെ മുറ്റത്ത്. അപ്പോൾ ഉത്തരം ഫി ബാഹത്തിൽ മദ്രസത്തി എന്നാണ്.